നമസ്കാരം. ടിക്ടോക്ക് താരം വിഘ്നേഷ് കൃഷ്ണ പീഡന കേസിൽ അറസ്റ്റിലായതിന്റെ ഞെട്ടലിലാണ് ടിക്ടോക്ക് ആരാധകർ. ടിക്ടോക്കിൽ കൂടി ഏറെ ശ്രദ്ധ നേടിയ താരമാണ് വിഘ്നേഷ് കൃഷ്ണ. സ്വന്തം പേരിനേക്കാളും വിഘ്നേഷിനെ കരച്ചിലോളി അമ്പിളി തുടങ്ങിയ പേരിലാണ് എല്ലാവരും അറിയുന്നത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്താണ് ടിക്ടോക്കിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അമ്പിളി കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടത്. ഇതിന് കാരണമായത് കൊറോണ കാലത്ത് തന്നെ ഹിറ്റായ അർജുൻ സുന്ദരേശൻ എന്ന റോസ്റ്ററും അർജുന്റെ റോസ്റ്റിലൂടെയാണ് വിഘ്നേഷ് കേരളമാകെ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ അർജുനെതിരെ രോഷാകുലനായി വിഘ്നേഷ് രംഗത്തെത്തുകയും എന്നാൽ പിന്നീട് അർജുനെ വീട്ടിൽ പോയി കാണുകയും ചെയ്തിരുന്നു. ഇതേ പ്രശസ്തിയിലൂടെ തന്നെ വിഘ്നേഷിന് സിനിമയിൽ അഭിനയിക്കാനും അവസരം ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഭാഗ്യങ്ങളെല്ലാം കൈവിട്ട് അഴിക്കുള്ളിലേക്കാണ് ടിക്ടോക്കുകളുടെ പ്രിയപ്പെട്ട അമ്പിളി ഇനി പോകുന്നത്. എന്നാൽ വിഘ്നേഷ് കുറ്റക്കാരനാണെന്ന് വിശ്വസിക്കാൻ ഇന്നേ വരെ ഫാൻസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധവും ഉയരുന്നുണ്ട്. സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അമ്പിളിച്ചേട്ടൻ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യില്ല എന്ന് പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇതുപോലൊരു പ്രവൃത്തി അമ്പിളിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നത്. സംഭവം വലിയ ചർച്ചയായിട്ടുണ്ട്. വിഘ്നേഷിന്റെ ഫോണും മറ്റും പോലീസ് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ ഉടൻ അറിയാൻ കഴിയുമെന്നാണ് നിഗമനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത്. ടിക്ടോക്ക് ബാൻ ചെയ്തതിന് പിന്നാലെ അമ്പിളി ഇൻസ്റ്റാഗ്രാമിൽ സജീവമായിരുന്നു. ഇതുവഴി പരിചയപ്പെട്ട പെൺകുട്ടിയുമായി അടുപ്പത്തിലാവുകയും പിന്നീട് ബൈക്കിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയുമായിരുന്നു. 6 മാസം മുൻപാണ് +2 കഴിഞ്ഞ് നിൽക്കുകയായിരുന്ന പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം വഴി വിഘ്നേഷിനെ പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ സെലിബ്രിറ്റി പരിവേഷമുള്ള ഇയാളെ സന്ദേശമയച്ച് പരിചയപ്പെടുകയും പിന്നീട് ഫോൺ നമ്പർ കൈമാറുകയുമായിരുന്നു. ഇരുവരും പ്രണയത്തിലായതോടെ പല സ്ഥലങ്ങളിലും ഇയാൾ പെൺകുട്ടിയുമായി പോയിരുന്നു. ഇതിനിടയിലാണ് പീഡനം നടന്നത്. വടക്കാഞ്ചേരിയിലെ ഇയാളുടെ വീട്ടിലും പെൺകുട്ടിയുടെ വീട്ടിലും വെച്ചായിരുന്നു പീഡനം. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിന്മേലായിരുന്നു പെൺകുട്ടിയെ ഇയാൾ ചൂഷണം ചെയ്തത്. ഇതിനിടയിൽ മെയ് മാസത്തിൽ പെൺകുട്ടിക്ക് കലശലായ വയറുവേദന വന്നതോടെ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് 5 മാസം ഗർഭിണിയാണെന്നറിയുന്നത്. പെൺകുട്ടി ഗർഭിണിയായതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് വിഘ്നേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്പിളി അറസ്റ്റിലായതും. വെള്ളിക്കുളങ്ങര പോലീസാണ് അമ്പിളിയെ അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല. മുളങ്കുന്നത്ത് കാവ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പോലീസ് അമ്പിളിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ റിമാൻഡിലാണ് പ്രതി.